എപ്പിലപ്സി അഥവാ അപസ്മാരം തലച്ചോറിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് എപ്പിലപ്സി അഥവാ അപസ്മാരം. അത് പ്രധാനമായും പ്രകടമാകുന്നത് ഒന്ന്, ശരീരത്തിൽ അല്ലെങ്കിൽ കൈകാലുകൾക്ക് ദേഹത്ത് ഉണ്ടാകുന്ന വെട്ടലുകൾ, കോച്ചിപ്പിടുത്തം, ബോധാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, കാഴ്ചയിലുണ്ടാകുന്ന വ്യതിയാനം, ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ പെരുപ്പ് പോലെ ഉണ്ടാകുന്ന, അങ്ങനെ പല രീതിയിൽ അത് പ്രകടമാകാം. തലച്ചോറിൻ്റെ ഏത് ഭാഗത്തിൽ നിന്ന് അപസ്മാരം ഉത്ഭവിക്കുന്നു എന്നനുസരിച്ചിരിക്കും രോഗിക്കുണ്ടാകുന്ന ശാരീരികമായ വൈഷമ്യങ്ങൾ. എന്താണ് അപസ്മാരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ? ജനന സമയത്ത് തലച്ചോറിലേക്ക് ഉണ്ടാകുന്ന ഓക്സിജൻ്റെ കുറവ്, അതുപോലെ തലച്ചോറിലുണ്ടാകുന്ന കട്ടികൾ അല്ലെങ്കിൽ മുഴകൾ, തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം, അത് ആക്സിഡൻ്റ് വഴിയോ മറ്റ് ഇഞ്ചുറികൾ കൊണ്ടോ ഉണ്ടാകുന്ന ക്ഷതം, തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻസ്, അതുപോലെ ജനിതകമായി ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ രോഗാവസ്ഥകൾ, തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ടാകുന്ന രോഗങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാകാം. രണ്ടോ അതിൽ കൂടുതലോ ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം ഉണ്ടാകുന്ന രോഗികളോ അതോ ഒന്നിൽ കൂടുതൽ അപസ്മാരം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗികളെ നമ്മൾ എപ്പിലപ്സി എന്ന് പറയുന്നു. ഒരു തവണ മാത്രം ഉണ്ടാകുന്ന ഫിറ്റ്സ് അല്ലെങ്കിൽ സീഷർ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ രണ്ടോ അതിൽ കൂടുതൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നമ്മൾ എപ്പിലപ്സി എന്ന് പറയുന്നത്. എപ്പിലപ്സി തീർച്ചയായും ചികിത്സിച്ച് നിയന്ത്രിക്കാനും ചികിത്സ ഭേദമാക്കാനും കഴിയുന്നൊരു അസുഖമാണ്. ഇപ്പോൾ വളരെയധികം മരുന്നുകൾ ഇതിന് നമ്മൾക്ക് ലഭ്യമാണ്. ബഹുഭൂരിപകം ആളുകൾക്കും, അതായത് ഒരു 60-70% ആളുകൾക്ക് നമുക്ക് ഒരു മരുന്ന് കൊണ്ട് തന്നെ ഇത് നിയന്ത്രിച്ച് നിർത്താനും പല വളരെയധികം ആളുകൾക്ക് ഇത് ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും. വളരെ അപൂർവം ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ആവശ്യം വരും. വളരെ അനിയന്ത്രിതമായ അവസ്ഥകളിൽ നമുക്ക് സർജറി പോലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളും ഇന്ന് ലഭ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എപ്പിലപ്സി ആദ്യമേ കണ്ടുപിടിക്കുക, അതിൻ്റെ തുടക്കാവസ്ഥയിൽ തന്നെ അത് ചികിത്സ തുടങ്ങുകയും അതുവഴി അത് തീർച്ചയായും നമുക്ക് നിയന്ത്രിച്ച് നിർത്തുകയും പൂർണ്ണമായും പലപ്പോഴും ചികിത്സ ഭേദമാക്കാനും സാധിക്കും. അപ്പോൾ ഓർക്കുക, എപ്പിലപ്സി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നൊരു അസുഖമാണ്. അതിനെപ്പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിവെച്ച് ഇത് ആരംഭഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ചികിത്സ തേടേണ്ടതാണ്. ഒരു രോഗിക്ക് അപസ്മാരം ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനം, സാധാരണഗതിയിൽ ഒരു അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് ഒന്നോ രണ്ടോ മിനിറ്റിനധികം നീണ്ടു നിൽക്കില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് രോഗിയെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിവർത്തിക്കിടത്തുക, ഒരു വശം ചരിഞ്ഞ് കിടക്കുക, അദ്ദേഹത്തിന് ഈ ഫിറ്റ്സ് കൊണ്ട് ഇഞ്ചുറികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നതാണ് നാക്ക് മുറിയത്. അപ്പോൾ ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തുക. സാധാരണഗതിയിൽ ഇത് ഒന്നോ രണ്ടോ മിനിറ്റിൽ അത് നിന്നിരിക്കും. അതിൽ കൂടുതൽ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനടി ഒരു ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. നമ്മൾ പാരമ്പര്യമായി ചിന്തിച്ച് വരുന്ന ഇപ്പോൾ ഇരുമ്പ് പോലുള്ള കാര്യങ്ങൾ കൊടുത്ത് ഇത് നിയന്ത്രിക്കാമെന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ്. അതിൽ അതുകൊണ്ട് സാധാരണ ഒരു പ്രയോജനമില്ല. നമ്മൾ ഇരുമ്പൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഈ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ തന്നെ ആ ഫിറ്റ്സ് നിൽക്കുന്നതാണ്. രോഗിക്ക് മുറിവുകളൊന്നും പറ്റാതെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എത്രയും വേഗം അടുത്തുള്ളൊരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം. ഒരു അപസ്മാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വായിലോട്ട് വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കില്ല. രോഗി പൂർണ്ണമായും അതിൽ നിന്ന് മോചിതനായി ബോധാവസ്ഥ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ വെള്ളമോ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോ വായിലോട്ട് കൊടുക്കാവുള്ളൂ. മുറിവുകൾ പറ്റാതെ, ഇഞ്ചുറി പറ്റാതെ നോക്കുക എന്നുള്ളതാണ് അടിയന്തര ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം.